ELB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ സുവോളജി ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലെ ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ഭാഗം വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ വിവിധ പാർട്ടുകളെക്കുറിച്ചും പല ഭാഗങ്ങളിലും നടക്കുന്ന ഡൈജഷൻ പ്രോസസ്സുകളെക്കുറിച്ചും ഡിസ്കസ് ചെയ്തു, എസ്പെഷ്യലി ഡൈജഷൻ ഇൻ മൗത്ത് ആൻഡ് ഡൈജഷൻ ഇൻ സ്റ്റൊമക്. നൗ വി ക്യാൻ സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ വിത്ത് ഡൈജഷൻ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തൊക്കെ ഡൈജസ്റ്റീവ് പ്രോസസ്സുകളാണ് നടക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. വേരിയസ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ആർ ജനറേറ്റഡ് ബൈ ദ മസ്കുലാരിസ് ലെയർ ഓഫ് ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് അലിമെൻ്ററി കനാലിന് നാല് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ലെയറാണ് മസ്കുലാരിസ് ലെയർ. മസ്കുലാരിസ് ലെയറിൽ സർക്കുലാർ മസിൽസും ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ഈ മസിൽസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും വഴി അവിടെയും പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. ദീസ് മൂവ്മെൻറ്റ്സ് ഹെൽപ്പ് ഇൻ എ തറവ് മിക്സിംഗ് അപ്പ് ഓഫ് ദ ഫുഡ് വിത്ത് വേരിയസ് സെക്രീഷൻസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ദെയർ ബൈ ഫെസിലിറ്റേറ്റ് ഡൈജഷൻ. അപ്പോൾ ഡൈജഷൻ എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് മാക്രോ മോളിക്യൂൾസിനെ മൈക്രോ മോളിക്യൂൾസ് ആക്കി അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡൈജഷൻ. മനസ്സിലാക്കി. ഈ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്ന ഈ വേരിയസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് വഴിയും അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈനിനകത്ത് സെക്രീറ്റ് ചെയ്യുന്ന ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ സഹായത്താലും ഡൈജഷൻ പ്രോസസ്സ് ഇൻറ്റസ്റ്റൈനിലും സ്മാൾ ഇൻറ്റസ്റ്റൈനിലും നടക്കുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലകത്ത് മൂന്ന് ടൈപ്പ് സെക്രീഷൻസ് ഇതിനകത്തേക്ക് വരുന്നുണ്ട്, ഫുഡുമായിട്ട് മിക്സാകുന്നുണ്ട്. ഒന്ന് ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ്, അതിനെ വിളിക്കുന്ന പേരാണ് ബൈൽ. മനസ്സിലാക്കി. ബൈല് ടെമ്പററി ആയിട്ട് ഗാൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസിനെ മൊത്തത്തിൽ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് വിളിക്കുന്നു. അതുപോലെ ഇൻറ്റസ്റ്റൈൻ, എസ്പെഷ്യലി ഡിയോഡിനം എന്ന് പറയുന്ന സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ട്, അവിടെയും ധാരാളം എൻസൈംസുകൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്ന ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും ഇൻറ്റസ്റ്റൈനൽ ജ്യൂസും, ഈ മൂന്നും ഇവിടെ ഡിയോഡിനത്തിൽ അല്ലെങ്കിൽ സ്മാൾ ഇൻറ്റസ്റ്റൈനിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് ബൈല് കോമൺ ബൈൽ ഡക്റ്റ് വരുന്നു, അതുപോലെ പാൻക്രിയാറ്റിക് ഡക്റ്റ് ഇവിടെ വരുന്നു. അപ്പോൾ ഇവിടെ കോമൺ ഒരു ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ഇവിടെ വന്ന് ഡിയോഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ വസ്തുതയാണ്. അപ്പോൾ ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും ഇൻറ്റസ്റ്റൈനൽ ജ്യൂസും ഇവിടെ ഫുഡുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ബൈൽ ആർ റിലീസ്ഡ് ത്രൂ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് നമ്മളിവിടെ കണ്ടു. ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ബൈലിനെയും പാൻക്രിയാറ്റിക് ജ്യൂസിനെയും ഡിയോഡിനത്തിനകത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്നു. ഇനി എന്തൊക്കെ എൻസൈംസ് ആണ് പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ളതെന്ന് പരിശോധിക്കാം. ദ പാൻക്രിയാറ്റിക് ജ്യൂസ് കണ്ടെയ്ൻസ് ഇനാക്റ്റീവ് എൻസൈംസ് ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസസ് ആൻഡ് അമൈലേസസ്, ലിപ്പേസസ് ആൻഡ് ന്യൂക്ലിയേസസ്. ഓർക്കുക, നേരത്തെ സൂചിപ്പിച്ചതാണ് ഓജൻ എന്നുള്ള ഒരു പേര്, പെപ്സിനോജൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഇനാക്റ്റീവായിട്ടുള്ള എൻസൈംസുകളെ വിളിക്കുന്നത് ഇതുപോലത്തെ ഒരു ടേം കൂടെ സഫിക്സ് ചെയ്തുകൊണ്ടാണ്. ട്രിപ്സിനോജൻ എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവ് എൻസൈമാണ്. കൈമോട്രിപ്സിനോജൻ മറ്റൊരു ഇനാക്റ്റീവ് എൻസൈമാണ്. പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് ഇതൊരു ഇനാക്റ്റീവ് എൻസൈമാണ്. ഓർക്കുക, നമ്മുടെ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് എല്ലാം ഇനാക്റ്റീവ് ഫോമിലാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. നേരത്തെ മനസ്സിലാക്കിയതാണ് പെപ്സിൻ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമാണ് പെപ്സിൻ. പെപ്സിൻ അതിൻ്റെ ഇനാക്റ്റീവ് ഫോമിലാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു. അതെന്താണ് അത് ഇനാക്റ്റീവ് ഫോമിൻ്റെ പേര്? പെപ്സിനോജൻ. പെപ്സിനോജൻ എങ്ങനെ ആക്റ്റീവ് പെപ്സിനായിട്ട് മാറുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഇനാക്റ്റീവായിട്ടുള്ള പെപ്സിനോജൻ ആക്റ്റീവായിട്ടുള്ള പെപ്സിനായിട്ട് മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി.
ഇവിടെ ഇനി ഓർക്കേണ്ടത് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന മൂന്ന് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ് ഈ മൂന്ന് പേര്. ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. ഇത് മൂന്നും പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ്. ഈ മൂന്ന് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസും ഇനാക്റ്റീവ് ഫോമിലാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇനാക്റ്റീവ് ഫോമാണ് ഈ പേരുകളിൽ വിളിക്കുന്നത്. ട്രിപ്സിനോജനും കൈമോട്രിപ്സിനോജനും പ്രോ കാർബോക്സി പെപ്റ്റിഡേസസും ഇത് ഇനാക്റ്റീവ് ഫോമിൽ സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ്. ഇനി അതുപോലെ അമൈലേസസ്, നേരത്തെ നമ്മളൊരു അമൈലേസ് കേട്ടു, ഓർക്കുന്നുണ്ടോ? മൗത്തിലെ ഡൈജഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ സലൈവയിൽ ഉള്ള ഒരു ഇനാക്റ്റീവായി ഒരു കാർബോഹൈഡ്രേറ്റിംഗ് ഡൈജസ്റ്റിംഗ് എൻസൈമാണ് സലൈവറി അമൈലേസസ്. അപ്പോൾ അമൈലേസസ് എന്നുള്ള ഒരു പേര് കേട്ടാൽ ഓർക്കുക, അത് കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് അമൈലേസസ്. സലൈവയിൽ വരുമ്പോൾ അതിനെ സലൈവറി അമൈലേസ് എന്ന് വിളിക്കും. പാൻക്രിയാസിൽ വരുമ്പോൾ അവിടെ പാൻക്രിയാറ്റിക് അമൈലേസസ് എന്ന് വിളിക്കും. ഇനി ലിപ്പേസസ് ഉണ്ട്, അതും ഓർക്കുക, ലിപ്പിഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസാണ് ലിപ്പേസസ്. ഫാറ്റുകൾ, കൊഴുപ്പുകളും എണ്ണയും ഒക്കെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസാണ് ലിപ്പേസസ്. പിന്നെ ന്യൂക്ലിയേസസ് എന്ന എൻസൈം, ന്യൂക്ലിക് ആസിഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം, ഡി എൻ എ ആർ എൻ എ എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡ്സുകളുണ്ട്. ആ ന്യൂക്ലിക് ആസിഡ്സുകളെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന ടേമാണ് ന്യൂക്ലിയേസസ്. ഓർക്കുക, പാൻക്രിയാറ്റിക് ജ്യൂസിലെ മൂന്ന്, പ്രധാനമായിട്ടും മൂന്ന് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ഉണ്ട്. ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. അതുപോലെ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈമാണ് അമൈലേസസ്. അതുപോലെ ലിപ്പിഡ് ഡൈജസ്റ്റിംഗ് എൻസൈമാണ് ലിപ്പേസസ്. ന്യൂക്ലിക് ആസിഡ് ഡൈജസ്റ്റിംഗ് എൻസൈമാണ് ന്യൂക്ലിയേസസ്. നേരത്തെ സൂചിപ്പിച്ചു, ട്രിപ്സിനോജൻ എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവായിട്ടുള്ള എൻസൈമാണ്. ആ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എൻറ്റിറോകൈനേസ് എന്ന് പറയുന്ന മറ്റൊരു എൻസൈമാണ്. സെക്രീറ്റഡ് ബൈ ദ ഇൻഡസ്ട്രേനൽ മ്യൂക്കോസ. ഇൻഡസ്ട്രേനൽ മ്യൂക്കോസ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഡിയോഡിനം. അപ്പോൾ ഡിയോഡിനം സെക്രീറ്റ് ചെയ്യുന്ന എൻറ്റിറോകൈനേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഇനാക്റ്റീവായിട്ടുള്ള ട്രിപ്സിനോജനെ ആക്റ്റീവായിട്ടുള്ള ട്രിപ്സിനാക്കി മാറ്റുന്നത്. ട്രിപ്സിനോജൻ ഇനാക്റ്റീവ് ഫോമാണ്. ഇനാക്റ്റീവ് ഫോമിലുള്ള ട്രിപ്സിനോജനെ ആക്റ്റീവ് ഫോമിലുള്ള ട്രിപ്സിനാക്കി മാറ്റുന്നത് എൻറ്റിറോകൈനേസ് എന്ന് പറയുന്ന എൻസൈമാണ്. എൻറ്റിറോകൈനേസ് എന്ന് പറയുന്ന എൻസൈം ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ, ഓർ അതർവൈസ് നമുക്ക് ഡിയോഡിനം എന്ന് വിളിക്കാം. ട്രിപ്സിനോജൻ ഈസ് ആക്ടിവേറ്റഡ് ബൈ ആൻ എൻസൈം എൻറ്റിറോകൈനേസ് സെക്രീറ്റഡ് ബൈ ദ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ ഇൻ ടു ആക്റ്റീവ് ട്രിപ്സിൻ, which in turn activates the other enzymes in the pancreatic juice. അപ്പോൾ ഇങ്ങനെ ആക്റ്റീവായിട്ട് മാറുന്ന ട്രിപ്സിനാണ് പിന്നെ ഇനാക്റ്റീവായിട്ടുള്ള, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഇനാക്റ്റീവായിട്ടുള്ള എൻസൈംസായ കൈമോട്രിപ്സിനോജനെയും കൈമോട്രിപ്സിനാക്കി മാറ്റും, പ്രോ കാർബോക്സി പെപ്റ്റിഡേസിനെ കാർബോക്സി പെപ്റ്റിഡേസ് ആക്കി മാറ്റും. പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള ഇനാക്റ്റീവായിട്ടുള്ള എൻസൈമാണ് ട്രിപ്സിനോജൻ. ട്രിപ്സിനോജൻ എങ്ങനെ ആക്റ്റീവാകുന്നു? ട്രിപ്സിനോജൻ ആക്റ്റീവാകുന്നത് എൻറ്റിറോകൈനേസ് എന്ന് പറയുന്ന മറ്റൊരു എൻസൈമിൻ്റെ സഹായത്താലാണ്. ആരാണ് ഈ എൻറ്റിറോകൈനേസ് സെക്രീറ്റ് ചെയ്യുന്നത്? ഡിയോഡിനം അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ. അത് ട്രിപ്സിനോജൻ എന്താക്കി മാറ്റും? ആക്റ്റീവായിട്ടുള്ള ട്രിപ്സിനാക്കി മാറ്റും. അപ്പോൾ ട്രിപ്സിൻ ആക്റ്റീവായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിനാക്കി മാറ്റും, പ്രോ കാർബോക്സി പെപ്റ്റിഡേസിനെ കാർബോക്സി പെപ്റ്റിഡേസ് ആക്കി മാറ്റും. ഇനി ബൈലിൻ്റെ കാര്യം പറയുമ്പോൾ, ബൈലിൽ ഒരു എൻസൈമും ഇല്ല എന്നുള്ള വസ്തുത ഓർക്കുക. ഏറ്റവും വലിയ ഡൈജസ്റ്റീവ് ഗ്ലാൻഡാണ് ലിവർ. ലിവറിൻ്റെ സെക്രീഷനാണ് ബൈൽ. അപ്പോൾ ബൈലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബൈൽ ഒരു ഡൈജസ്റ്റീവ് എൻസൈംസും സെക്രീറ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്താണ് ബൈലിലുള്ളത്? ബൈലിലുള്ളത് ബൈൽ പിഗ്മെൻ്റ്സ് ഉണ്ട്. ഇപ്പോൾ രണ്ട് ബൈൽ പിഗ്മെൻ്റ്സ് ഉണ്ട്, ബിലിറൂബിൻ ആൻഡ് ബിലിവേർഡിൻ. പിന്നെ വേറെന്തുണ്ട്? ബൈൽ സാൾസ് ഉണ്ട്, കൊളസ്ട്രോൾ എന്ന് പറയുന്ന മോളിക്യൂളുണ്ട്, ഫോസ്ഫോലിപിഡ്സ് ഉണ്ട്, ബട്ട് നോ എൻസൈംസ്. എൻസൈംസ് ഒന്നുമില്ല. ഇനി എന്താണ് പിന്നെ ബൈലിൻ്റെ ജോലി? ബൈൽ ഹെൽപ്സ് ഇൻ ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ്, ദാറ്റ് ഈസ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ ഫാറ്റ്സ് ഇൻ ടു വെരി സ്മാൾ മൈസെൽസ്.
ഡൈജഷനിൽ ബൈലിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് ഫാറ്റിൻ്റെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫാറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ഹൈഡ്രോ കാർബൺ മോളിക്യൂളാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ ഒരു ലോങ് ഹൈഡ്രോ കാർബൺ മോളിക്യൂളിനെ പല പല കഷ്ണങ്ങളായിട്ട് മുറിക്കുക എന്നുള്ള ജോലിയാണ്. ആ മുറിക്കുന്ന പ്രോസസ്സിനെയാണ് വിളിക്കുന്ന പേര് ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ ഫാറ്റ്സ് ഇൻറ്റു വെരി സ്മാൾ മൈസെൽസ്. അപ്പോൾ ഫാറ്റ് മോളിക്യൂളിൻ്റെ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മോളിക്യൂൾസാക്കി മാറ്റുന്ന ആ പ്രോസസ്സാണ് ഇമൾസിഫിക്കേഷൻ. ആ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് മൈസെൽസ്. ബൈൽ ആൾസോ ആക്ടിവേറ്റ്സ് ലിപ്പേസസ്. ലിപ്പിഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് ലിപ്പേസസ്. ലിപ്പേസസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ജോലിയും ബൈലിനുണ്ട്. ഇനി ഇൻ്റസ്റ്റൈനൽ ജ്യൂസ് ഓർ സക്കസ് എൻറ്ററിക്കസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ബൈലിൻ്റെ റോള് മനസ്സിലാക്കി, പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ റോള് മനസ്സിലാക്കി. ഇനി നേരത്തെ സൂചിപ്പിച്ചു ഇൻ്റസ്റ്റൈനിൽ ഡിയോഡിനത്തിൻ്റെ സെക്രീഷൻസ് ഉണ്ട്. ആ സെക്രീഷൻസിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന ടേമാണ് ഇൻ്റസ്റ്റൈനൽ ജ്യൂസ്, അതർവൈസ് സക്കസ് എൻറ്ററിക്കസ്. ടേം മറക്കണ്ട, സക്കസ് എൻറ്ററിക്കസ് എന്ന ടേം കൊണ്ട് വിശേഷിപ്പിക്കുന്നത് എന്താണ്, ഇൻ്റസ്റ്റൈനൽ ജ്യൂസിനെയാണ്. ഡിയോഡിനം സെക്രീറ്റ് ചെയ്യുന്ന ഇൻ്റസ്റ്റൈനൽ ജ്യൂസിനെ വിശേഷിപ്പിക്കുന്ന ടേമാണ് സക്കസ് എൻറ്ററിക്കസ്. ദ ഇൻ്റസ്റ്റൈനൽ മ്യൂക്കോസൽ എപ്പിത്തീലിയം ഹാസ് ഗോബ്ലെറ്റ് സെൽസ് വിച്ച് സെക്രീറ്റ് മ്യൂക്കസ്. ഇപ്പോൾ ഇൻ്റസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെൽസിൽ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ ഗോബ്ലെറ്റ് സെൽസിനെ കുറിച്ച്. ഐസൊലേറ്റഡ് യൂണിസെല്ലുലാർ ഗ്ലാൻഡ് സെൽസാണ് ഗോബ്ലെറ്റ് സെൽസ്. ഗോബ്ലെറ്റ് സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദ സെക്രീഷൻ ഓഫ് ദ ബ്രഷ് ബോർഡർ സെൽസ് ഓഫ് ദ മ്യൂക്കോസ എലോങ് വിത്ത് ദ സെക്രീഷൻ ഓഫ് ദ ഗോബ്ലെറ്റ് സെൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇൻ്റസ്റ്റൈനൽ ജ്യൂസ് ഓർ സക്കസ് എൻട്രിക്കസ്. ദ സെക്രീഷൻസ് ഓഫ് ദ ബ്രഷ് ബോർഡർ സെൽസ് ഓഫ് ദ മ്യൂക്കോസ. മ്യൂക്കോസയിലെ ബ്രഷ് ബോർഡർ ലൈനിങ് ഒക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അവിടെയുള്ള സെല്ലുകളും ഈ ഗോബ്ലെറ്റ് സെല്ലുകളും സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസിനെ നമുക്ക് കോമൺ ആയിട്ട് വിളിക്കാവുന്ന ടേമാണ് ഇൻ്റസ്റ്റൈനൽ ജ്യൂസ് ഓർ സക്കസ് എൻറ്ററിക്കസ്. ഇൻ്റസ്റ്റൈനൽ ജ്യൂസിൽ ഇനി എന്തൊക്കെയാണ് എൻസൈംസ് ഉള്ളത്? ഡൈസാക്കറിഡേസസ്. ഇപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പോളിസാക്കറൈഡ് കാർബോഹൈഡ്രേറ്റിൻ്റെ മറ്റൊരു പേരാണ്. ഒരുപാട് മോണോസാക്കറൈഡ് യൂണിറ്റുകൾ ചേരുമ്പോൾ കിട്ടുന്നതാണ് പോളിസാക്കറൈഡ്. ഇപ്പോൾ രണ്ട് മോണോസാക്കറൈഡ് യൂണിറ്റ് ചേരുമ്പോൾ കിട്ടുന്നതാണ് ഡൈസാക്കറൈഡ്സ്. അപ്പോൾ ഡൈസാക്കറൈഡ് കാർബോഹൈഡ്രേറ്റിനെ ഡൈസാക്കറൈഡ്സ് ആയിട്ട് മാറ്റുന്ന എൻസൈമാണ് മാൾട്ടേസ്. അപ്പം ഇനി ഡൈപെപ്റ്റിഡേസസ് എൻസൈം. പെപ്റ്റൈഡ് ബോണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ, അമിനോ ആസിഡ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ രണ്ട് അമിനോ ആസിഡുകൾ ചേരുമ്പോൾ കിട്ടുന്ന സാധനമാണ് ഡൈപെപ്റ്റൈഡ്സ്. അപ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അമിനോ ആസിഡ്സായിട്ട് മാറ്റുന്ന എൻസൈമാണ് ഡൈപെപ്റ്റിഡേസസ്. പിന്നെ ലിപ്പേസസ്, ലിപ്പിഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് ലിപ്പേസസ്. ന്യൂക്ലിയോസൈഡേസസ്. ന്യൂക്ലിയോസൈഡേസസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോസൈഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം. ന്യൂക്ലിയോസൈഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാം ആരൊക്കെ ചേർന്നതാണ്, നൈട്രജൻ ബേസും ഷുഗറും ചേർന്നതാണ് ന്യൂക്ലിയോസൈഡ്സ്. അപ്പോൾ ന്യൂക്ലിയോസൈഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് ന്യൂക്ലിയോസൈഡേസസ്. ഇപ്പോൾ ഇൻ്റസ്റ്റൈനൽ ജ്യൂസ് അല്ലെങ്കിൽ സക്കസ് എൻറ്ററിക്കസിലെ വരുന്ന പ്രധാനപ്പെട്ട എൻസൈംസുകൾ ഏതൊക്കെ പേരുകൾ കണ്ടു? ഡൈസാക്രിഡേസസിലെ മാൾട്ടേസ് കണ്ടു, ഡൈപെപ്റ്റിഡേസസ്, ലിപ്പേസസ്, ന്യൂക്ലിയോസൈഡേസസ്. ദ മ്യൂക്കസ് അലോങ് വിത്ത് ദ ബൈകാർബണേറ്റ്സ് ഫ്രം ദ പാൻക്രിയാസ് പ്രൊട്ടക്ട് ദ ഇൻ്റസ്റ്റൈനൽ മ്യൂക്കോസ ഫ്രം ആസിഡ് ആസ് വെൽ ആസ് പ്രൊവൈഡ് ആൻ ആൽക്കലൈൻ മീഡിയം പി എച്ച് 7.84 എൻസൈമാറ്റിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ മ്യൂക്കസ്, ഡിയോഡിനം സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസും അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസിൽ നിന്നുള്ള ബൈകാർബണേറ്റ് അയോൺസും ഇൻ്റസ്റ്റൈനൽ മ്യൂക്കോസയെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു? ഫ്രം ആസിഡ്. സ്റ്റൊമക്കിൽ നിന്നും വരുന്നത് ഒരു ആസിഡ് കൈമാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ ഒരു അസിഡിക് മീഡിയത്തിലേക്ക്, ഇങ്ങനെ അസിഡിക് മീഡിയം ഇതിനകത്തേക്ക് എത്തുമ്പോൾ ഇതിനെ ഈ ഇൻ്റസ്റ്റൈനൽ വാള് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഇതെന്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, മ്യൂക്കസും ഈ ബൈകാർബണേറ്റ്സും ഇൻ്റസ്റ്റൈനൽ വാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊവൈഡ് ആൻ ആൽക്കലൈൻ മീഡിയം, ഈ ബൈകാർബണേറ്റ്സും മ്യൂക്കസും ഇതിനകത്തൊരു അസിഡിക് മീഡിയത്തിൽ നിന്നും മാറിയിട്ട് ഒരു ആൽക്കലൈൻ മീഡിയത്തിലേക്ക് മാറ്റുന്നു.
7.84 enzymatic activities. Submucosal glands or Bruner's glands. Namukariya submucosa layer. Mucosa kazhinjittu da ivide kaanunna layer aanu submucosa layer. Submucosa layer lulla Bruner's gland ennu parayunna gland. Also help in this. Adum ee oru protection sahayikkunnundu. ഇനി ഇത് ഓരോന്നും ഡൈജസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രോട്ടീൻസ്, പെപ്റ്റോൺസ്, പ്രോട്ടിയോസസ്. അപ്പോൾ പ്രോട്ടീൻസ് എന്താണെന്ന് നമുക്കറിയാം. പ്രോട്ടീൻസിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് പെപ്റ്റോൺസും പ്രോട്ടിയോസസും. നേരത്തെ നമ്മൾ മനസ്സിലാക്കി സ്റ്റൊമക്കിനകത്ത് വെച്ചിട്ട് പെപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമ് പ്രോട്ടീൻസിനെ പെപ്റ്റോൺസും പ്രോട്ടിയോസസും ആക്കി മാറ്റുന്നു എന്ന് മനസ്സിലാക്കി. ആ പെപ്റ്റോൺസും പ്രോട്ടിയോസസും പിന്നെ പൂർണ്ണമായിട്ടും ഡൈജസ്റ്റ് ആകാത്ത പ്രോട്ടീൻസും ഇൻ്റസ്റ്റൈനിലെത്തുമ്പോൾ ഡിയോഡിനത്തിലെത്തുമ്പോൾ അവിടെ പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ് ഈ എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് ഈ പ്രോട്ടീൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് പ്രോട്ടീൻസിനെയും പെപ്റ്റോൺസിനെയും പ്രോട്ടിയോസസിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഡൈപെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് രണ്ട് അമിനോ ആസിഡ് ചേർന്ന മോളിക്യൂളാക്കി മാറ്റുന്നു. വലിയ ലോങ് ആയിട്ടിരിക്കുന്ന പോളിപെപ്റ്റൈഡ് ചെയിൻസിനെയൊക്കെ എന്താക്കി മാറ്റും? ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റും. പ്രോട്ടീൻസ്, പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ്. അപ്പോൾ ഇവ എന്താണ്? പാർഷ്യലി ഹൈഡ്രോളൈസ്ഡ് പ്രോട്ടീൻസ് ആണ്. ഇൻ ദ കൈം റീച്ചിങ് ദ ഇൻഡസ്റ്റൈൻ ആർ ആക്റ്റഡ് അപ്പോൺ ബൈ ദ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഓഫ് ദ പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് കൺവേർട്സ് ഇറ്റ് ഇൻ ടു ഡൈപെപ്റ്റൈഡ്സ്, ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നു. ഇനി കാർബോഹൈഡ്രേറ്റിന് എന്താ സംഭവിക്കുക? നേരത്തെ പോളിസാക്കറൈഡ്സിന് ഡൈജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന അമൈലേസസ് എന്നൊരു എൻസൈം നമ്മൾ പരിചയപ്പെട്ടു. സലൈവയിലുള്ള സലൈവറി അമിലേസ്. അപ്പോൾ ഈ അമൈലേസസ് എൻസൈമ് പോളിസാക്കറൈഡ്സിനെ എന്താക്കി മാറ്റും? ഡൈസാക്കറൈഡ്സ് ആക്കി മാറ്റും. ഡൈസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മോണോസാക്കറൈഡ് യൂണിറ്റ് ചേർന്നതാണ് ഡൈസാക്കറൈഡ്. കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ദ കൈം ആർ ഹൈഡ്രോളൈസ്ഡ് ബൈ പാൻക്രിയാറ്റിക് അമൈലേസ് ഇൻടു ഡൈസാക്കറൈഡ്സ്. ഇനി ഫാറ്റിൻ്റെ ഡൈജഷനിലേക്ക് വരുമ്പോൾ ഫാറ്റ് മോളിക്യൂളിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒറ്റ എൻസൈം മാത്രമേ നമ്മളത് പഠിക്കുന്നുള്ളൂ. അതിൻ്റെ വേറെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിപ്പിഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ലിപ്പേസസ്. ഫാറ്റ്സ് ആർ ബ്രോക്കൺ ഡൗൺ ബൈ ലിപ്പേസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബൈൽ ഇൻ ടു ഡൈ ആൻഡ് മോണോഗ്ലിസറൈഡ്സ്. അപ്പോൾ ലിപ്പേസസ് ഫാറ്റിനെ എങ്ങനെ മാറ്റുന്നു? ഡൈഗ്ലിസറൈഡ്സ്. ഡൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോൾ മോളിക്യൂളും രണ്ട് ഫാറ്റി ആസിഡും ചേരുമ്പോഴാണ് ഡൈഗ്ലിസറൈഡ് ആകുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്ലിസറോളും ഒരു ഫാറ്റി ആസിഡും ചേരുമ്പോൾ മോണോഗ്ലിസറൈഡ്സ് ആക്കി മാറ്റും. അപ്പോൾ ഫാറ്റ്സിന് ലിപ്പേസസ് എൻസൈമ ഡൈഗ്ലിസറൈഡ്സും മോണോഗ്ലിസറൈഡ്സും ആക്കി മാറ്റും. ഇനി ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ടല്ലോ. ന്യൂക്ലിക് ആസിഡ്സിനെ ന്യൂക്ലിയേസസ് എൻസൈം ന്യൂക്ലിയോടൈഡ്സ് ആക്കി മാറ്റും. ന്യൂക്ലിയേസസ് ഇൻ ദ പാൻക്രിയാസ് ജ്യൂസ് ആക്സ് ഓൺ ന്യൂക്ലിക് ആസിഡ് ടു ഫോം ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ദെൻ ന്യൂക്ലിയോസൈറ്റ്സ്. ഇപ്പോൾ ന്യൂക്ലിക് ആസിഡ്സിനെ അത് ന്യൂക്ലിയേസസ് എൻസൈമ് കട്ട് ചെയ്തിട്ട് ഫസ്റ്റിൽ അതിനെ ന്യൂക്ലിയോടൈഡ്സ് ആക്കി മാറ്റും. അത് കഴിയുമ്പോൾ അതിനെ ന്യൂക്ലിയോസൈറ്റ്സ് ആക്കി മാറ്റും. ഇപ്പോൾ ന്യൂക്ലിയോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൈട്രജൻ ബേസ് കാണും, ഷുഗർ കാണും, ഫോസ്ഫേറ്റ് മോളിക്യൂൾ കാണും. ഇനി ന്യൂക്ലിയോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ നൈട്രജൻ ബേസും ഷുഗറും കാണും, ഫോസ്ഫേറ്റ് മോളിക്യൂൾ കാണില്ല. അപ്പോൾ ഈ രീതിയിൽ അതിനെ ബ്രേക്ക് ചെയ്ത് ന്യൂക്ലിയേസസ് എൻസൈം ഡൈജസ്റ്റ് ചെയ്യും. ന്യൂക്ലിയേസസ് ഇൻ ദ പാൻക്രിയാറ്റിക് ജ്യൂസ് ആക്ട്സ് ഓൺ ന്യൂക്ലിക് ആസിഡ്സ് ടു ഫോം ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ന്യൂക്ലിയോസൈറ്റ്സ്. ദ എൻസൈംസ് ഇൻ സക്കസ് എൻറ്ററിക്കസ് ആക്ട്സ് ഓൺ ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ എബോ റിയാക്ഷൻ. ഇപ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ എൻസൈംസ് ഒക്കെ പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈംസ് ആണ്. ഇനി ഇൻഡസ്ട്രിയൽ ജ്യൂസിൽ അല്ലെങ്കിൽ സക്കസ് എൻറ്ററിക്കസ് എന്ന് പറയുന്ന ആ ജ്യൂസിൽ അടുത്ത് നടക്കുന്ന റിയാക്ഷൻസ്. നേരത്തെ പാൻക്രിയാറ്റിക് എൻസൈംസ് പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റി. ആ ഡൈപെപ്റ്റൈഡ്സിനെ ഡൈപെപ്റ്റിഡേസസ് എൻസൈംസ് കൺവേർട്ട് ചെയ്തിട്ട് അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ പ്രോട്ടീനിൻ്റെ എൻഡ് പ്രോഡക്റ്റാണ് അമിനോ ആസിഡ്സ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഡൈപെപ്റ്റൈഡ്സ് പാൻക്രിയാറ്റിക് എൻസൈംസ് ആണ് ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നത് പ്രോട്ടീനിനെ.
അടുത്ത സക്കസ് എൻഡറിക്കസിലെ എൻസൈംസ് ഡൈപെപ്റ്റിഡൈസസ് എൻസൈംസ് അതിനെ അൾട്ടിമേറ്റലി എന്താക്കി മാറ്റുന്നു, അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നു. ഇനി അടുത്ത് മാൾട്ടോസ് എന്ന് പറയുന്ന ഡൈസാക്കറൈഡ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് വരുന്ന അമൈലേസസ് എൻസൈം കാർബോഹൈഡ്രേറ്റിനെ എന്താക്കി മാറ്റുമെന്ന് പറഞ്ഞു, ഡൈസാക്കറൈഡ്സ് ആക്കി മാറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഡൈസാക്കറൈഡ്സ് ആണ് മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ്. ഇതെല്ലാം രണ്ട് മോണോസാക്കറൈഡ് യൂണിറ്റ് ചേർന്ന ഡൈസാക്കറൈഡാണ്. മാൾട്ടോസ് ആണെങ്കിൽ രണ്ട് ഗ്ലൂക്കോസ് യൂണിറ്റ് ചേർന്നതാണ്. ലാക്ടോസ് ആണെങ്കിൽ ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും ചേർന്നതാണ്. സൂക്രോസ് ആണെങ്കിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്നതാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് മോണോസാക്കറൈഡ് യൂണിറ്റ് ചേർന്നതാണ് ഒരു ഡൈസാക്കറൈഡ്. അങ്ങനെ മാൾട്ടോസ് എന്ന് പറയുന്ന ഡൈസാക്കറൈഡിനെ ഇൻഡസ്റ്റൈനൽ ജ്യൂസിലുള്ള അല്ലെങ്കിൽ സക്കസ് എൻഡറിക്കസിലുള്ള മാൾട്ടേസ് എന്ന് പറയുന്ന എൻസൈം രണ്ട് മോളിക്യൂൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഇനി ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ലാക്ടോസ് എന്ന് പറയുന്ന ഷുഗറിനെ, പാലിലുള്ള മിൽക്കിലുള്ള ഷുഗറാണ് ലാക്ടോസ്, ലാക്ടോസ് എന്ന് പറയുന്ന ഷുഗറിനെ എന്താക്കി മാറ്റുന്നു, ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്നു. ഇത് രണ്ടും അതിൻ്റെ മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ആണ്, ഗ്ലൂക്കോസും ഗാലക്ടോസും. ഇനി സൂക്രോസ് എന്ന് പറയുന്ന ഡൈസാക്കറൈഡിനെ സൂക്രേസ് എന്ന് പറയുന്ന എൻസൈമ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. ഇതാണ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഡസ്റ്റൈനൽ എൻസൈംസ് അല്ലെങ്കിൽ എൻസൈംസ് ഓഫ് സക്കസ് എൻഡറിക്കസ്. Maltoses converted into two molecules of glucose by the enzyme maltase. Lactose is converted into glucose and galactose by lactase. Sucrose is converted into glucose and fructose by sucrase. Protein inde digestion manasilaki, carbohydrate inde digestion manasilaki. Ini adutathu nucleic acids inde digestion aanu. ന്യൂക്ലിക് ആസിഡിൻ്റെ ഡൈജക്ഷനിൽ നേരത്തെ നമ്മൾ ന്യൂക്ലിയോടൈഡ്സിനെ ന്യൂക്ലിയോടൈഡേസസ് ന്യൂക്ലിയോസൈഡ്സ് ആക്കി മാറ്റുമെന്ന് പറഞ്ഞു. ഇനി ആ ന്യൂക്ലിയോസൈഡ്സിനെ ന്യൂക്ലിയോസൈഡേസസ് അൾട്ടിമേറ്റലി അതിനെ ഷുഗറും ബേസസും ആക്കി മാറ്റും. ബേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നൈട്രജൻ ബേസസ്. ഏതൊക്കെയാണ്, അഡിനൈനും ഗ്വാനിനും തൈമിനും സൈറ്റോസിനും യുറാസിലും എന്ന് പറഞ്ഞ നൈട്രജൻ ബേസസ് ആക്കി മാറ്റും. ഷുഗറായ ഡി എൻ എയുടെ ഷുഗറാണ് ഡി ഓക്സി റൈബോസ് ഷുഗർ, ആർ എൻ എയിലെ ഷുഗറാണ് റൈബോസ് ഷുഗർ. അങ്ങനെ ഷുഗറാക്കി മാറ്റും. അപ്പോൾ ഇതാണ് ന്യൂക്ലിക് ആസിഡ്സിൻ്റെ ഡൈജഷൻ. അപ്പോൾ ന്യൂക്ലിക് ആസിഡ്സിൻ്റെ ഡൈജഷനിൽ നമുക്ക് രണ്ട് എൻസൈംസിൻ്റെ പേരാണ് ഓർക്കാനുള്ളത്, ന്യൂക്ലിയോടൈഡേസസും ന്യൂക്ലിയോസൈഡേസസും. ന്യൂക്ലിയോടൈഡേസസ് കൺവേർട്ട് ന്യൂക്ലിയോടൈഡ്സ് ടു ന്യൂക്ലിയോസൈഡ്സ്, ന്യൂക്ലിയോസൈഡേസസ് കൺവേർട്ട് ന്യൂക്ലിയോസൈഡ്സ് ടു ഷുഗർ ആൻഡ് ബേസസ്. ഇനി ലാസ്റ്റിൽ ലിപ്പിഡിൻ്റെ ഡൈജഷൻ, ഫാറ്റിൻ്റെ ഡൈജഷൻ. നേരത്തെ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള പാൻക്രിയാറ്റിക് ലിപ്പേസസ് ലിപ്പിഡ്സിനെ അല്ലെങ്കിൽ ഫാറ്റിനെ ഡൈയും മോണോഗ്ലിസറൈഡ്സും ആക്കി മാറ്റി എന്നുള്ളത് കണ്ടു. ഇനി ഇൻഡസ്ട്രൈനൽ ജ്യൂസിലുള്ള ലിപ്പേസസ് അതിനെ അതിൻ്റെ അൾട്ടിമേറ്റ് യൂണിറ്റ്സായ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. അപ്പോൾ ഡൈ ആൻഡ് മോണോഗ്ലിസറൈഡ്സ് ആർ കൺവേർട്ടഡ് ഇൻറ്റു ലിപ്പേസസ് ബൈ ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. ഇനി സ്മാൾ ഇൻഡസ്റ്റൈനിൽ ഇതിൻ്റെ അബ്സോർഷനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ദ സിമ്പിൾ സബ്സ്റ്റൻസസ് ദസ് ഫോംഡ് ആർ അബ്സോർബ്ഡ് ഇൻ ദ ജിജിനം ആൻഡ് ഇലിയം റീജിയൻസ് ഓഫ് ദ സ്മാൾ ഇൻഡസ്റ്റൈൻ. നേരത്തെ നമ്മൾ മനസ്സിലാക്കി കാർബോഹൈഡ്രേറ്റ്സിനെ അതിൻ്റെ മോണോസാക്രൈഡ്സ് യൂണിറ്റാക്കി മാറ്റും, പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റും, ന്യൂക്ലിക് ആസിഡ്സിനെ നൈട്രജൻ ബേസസും ഷുഗറും ആക്കി മാറ്റും, ലിപ്പിഡ്സിനെ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആക്കി മാറ്റി. അപ്പോൾ എല്ലാ മാക്രോ മോളിക്യൂൾസിനെയും മൈക്രോ മോളിക്യൂൾസ് ആക്കി മാറ്റി. ഡിയോഡനത്തിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പ്രോസസ്സ് കഴിയും. ഇനി അടുത്ത റീജിയണാണ് ജിജിനവും ഇലിയവും. ഈ ജിജിനം എന്ന് പറയുന്ന ഈ റീജിയണിൽ കൂടെയും ഇലിയം എന്ന് പറയുന്ന ഈ റീജിയണിൽ കൂടെയും ഈ ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് കടന്നു പോകുമ്പോൾ അതിനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. ദ സിമ്പിൾ സബ്സ്റ്റൻസസ് ദസ് ഫോംഡ് ആർ അബ്സോർബ്ഡ് ഇൻ ദ ജിജിനം ആൻഡ് ഇലിയൻ റീജിയൻസ് ഓഫ് ദ സ്മാൾ ഇൻഡസ്ട്രൈൻ. ദ അൺഡൈജസ്റ്റഡ് ആൻഡ് അൺഅബ്സോർബ്ഡ് സബ്സ്റ്റൻസസ് ആർ പാസ്ഡ് ഓൺ ടു ദ ലാർജ് ഇൻഡസ്ട്രൈൻ. അപ്പോൾ ഇതുവഴി ഇത്രയും സ്ഥലത്തുകൂടെ ഈ ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫുഡിൽ നിന്നും ശരീരത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസിൻ്റെയും ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും. പിന്നെ ബാക്കി വരുന്നത് വേസ്റ്റാണ്, അൺഡൈജസ്റ്റഡ് വേസ്റ്റ് മെറ്റീരിയൽസാണ്. അതെന്ത് ചെയ്യും, നേരെ ഇവിടെ ലാർജ് ഇൻഡസ്ട്രൈനിലേക്ക് കടക്കുന്നു.
അൺഡൈജസ്റ്റഡ് ആൻഡ് അൺഅബ്സോർബ്ഡ് സബ്സ്റ്റൻസസ് ആർ പാസ്ഡ് ഓൺ ടു ദ ലാർജ് ഇൻ്റസ്റ്റൈൻ, ലാർജ് ഇൻ്റസ്റ്റൈനിലേക്ക് കടക്കുന്നു. എന്താണ് ലാർജ് ഇൻ്റസ്റ്റൈൻ്റെ ഫംഗ്ഷൻ? നോ സിഗ്നിഫിക്കൻ്റ് ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി ഒക്കേഴ്സ് ഇൻ ദ ലാർജ് ഇൻ്റസ്റ്റൈൻ. ലാർജ് ഇൻ്റസ്റ്റൈനിനെ സംബന്ധിച്ച് അവിടെ ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി ഒന്നും നടക്കുന്നില്ല. പിന്നെ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? അബ്സോർഷൻ ഓഫ് സം വാട്ടർ, വാട്ടറിൻ്റെ അബ്സോർഷൻ നടക്കുന്നുണ്ട്. ഇതുവഴി ആ അൺഡൈജസ്റ്റഡ് ഫുഡ് ഇതുവഴി മൂവ് ചെയ്യുമ്പോൾ അതിലുള്ള ജലാംശം വലിച്ചെടുക്കപ്പെടും, മിനറൽസ് വലിച്ചെടുക്കപ്പെടും, സെർട്ടൺ ഡ്രഗ്സ് ചില മെഡിസിൻസുകൾ വലിച്ചെടുക്കപ്പെടും. സെക്രീഷൻസ് ഓഫ് മ്യൂക്കസ് വിച്ച് ഹെൽപ്പ് ഇൻ അഡ്ഹറിങ് ദ വേസ്റ്റ്. അപ്പോൾ ഇവിടെയും ലാർജ് ഇൻ്റസ്റ്റൈനിനും മ്യൂക്കോസ ലെയർ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ മ്യൂക്കസ് എന്ത് ഇതിന് ഹെൽപ്പ് ചെയ്യും? അഡ്ഹറിങ് ദ വേസ്റ്റ്, അൺഡൈജസ്റ്റഡ് വേസ്റ്റിനെ പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ സഹായിക്കും. ടുഗദർ ആൻഡ് ലൂബ്രിക്കേറ്റിംഗ് ഇറ്റ് ഫോർ ആൻ ഈസി പാസേജ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഇതുവഴി മൂവ് ചെയ്ത് റക്തത്തിലേക്ക് വരാൻ, മലാശയത്തിലേക്ക് വരാൻ അത് ഹെൽപ്പ് ചെയ്യും. ദ അൺഡൈജസ്റ്റഡ് അൺഅബ്സോർബ്ഡ് സബ്സ്റ്റൻസസ് കാൾഡ് ഫീക്കസ്. ഇപ്പം മലം, മലം എന്നുള്ളതിന് മറ്റൊരു ടേമാണ് ഫീക്കസ്. എൻറ്റേഴ്സ് ഇൻ ടു ദ സീക്കം ഓഫ് ദ ലാർജ് ഇൻ്റസ്റ്റൈൻ, ലാർജ് ഇൻ്റസ്റ്റൈനിൽ സീക്കത്തിലേക്ക് പ്രവേശിക്കുന്നു. ത്രൂ ഇലിയോ സീക്കൽ വാൽവ്, ഇവിടെ ഒരു വാൽവുണ്ട്. ആ വാൽവിനെ വിളിക്കുന്ന പേര് ഇലിയോ സീക്കൽ വാൽവ്, വിച്ച് പ്രിവെൻസ് ദ ബാക്ക് ഫ്ലോ ഓഫ് ദ ഫീക്കൽ മാറ്റർ. ഈ ഒരു വാൽവ് തുറന്നാണ് ഈ ഫീക്കൽ മാറ്റർ ലാർജ് ഇൻ്റസ്റ്റൈനിലകത്തേക്ക് പ്രവേശിക്കുന്നത്. അത് റിവേഴ്സ് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇലിയോ സീക്കൽ വാൽവ് റിവേഴ്സ് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ടെമ്പററി സ്റ്റോർഡ് ഇൻ ദ റെക്റ്റം ടിൽ ഡിഫിക്കേഷൻ. അപ്പോൾ അത് എവിടെ സ്റ്റോർ ചെയ്യുന്നു? റെക്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നു, മലാശയത്തിൽ സ്റ്റോർ ചെയ്യുന്നു. ടിൽ ഡിഫിക്കേഷൻ, ഡിഫിക്കേഷൻ എന്ന് പറയുന്നത് മലവിസർജനത്തിനെ വിളിക്കുന്ന ടേമാണ് ഡിഫിക്കേഷൻ. ഇറ്റ് ഈസ് ടെമ്പററി സ്റ്റോർഡ് ഇൻ ദ റെക്റ്റം, അതിനെയാണ് നമ്മൾ മലം എന്ന് പറയുന്നത്. ടിൽ ഡിഫിക്കേഷൻ, മലവിസർജനം നടത്തുന്നത് വരെ അതവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ന്യൂറൽ ആൻഡ് ഹോർമോണൽ കൺട്രോൾ ഓഫ് ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്. അപ്പോൾ ഈ ഒരു മെക്കാനിസം എങ്ങനെ കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് ആർ അണ്ടർ ന്യൂറൽ ആൻഡ് ഹോർമോണൽ കൺട്രോൾ ഫോർ പ്രോപ്പർ കോർഡിനേഷൻ ഓഫ് ഡിഫറൻറ്റ് പാർട്സ്. ഈ ഒരു ആക്ടിവിറ്റി നമ്മുടെ മൗത്ത് മുതൽ താഴെ ഇറ്റത്ത് ഇനി എനസ് വരെയുള്ള ഭാഗത്ത് എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ദർ ഇസ് എ ന്യൂറൽ മെക്കാനിസം, നെർവസ് സിസ്റ്റത്തിൻ്റെ മെക്കാനിസം ഉണ്ട്. അതുപോലെ തന്നെ ഹോർമോണൽ കൺട്രോളും ഉണ്ട്, ഹോർമോണിൻ്റെ കൺട്രോൾസും ഉണ്ട്. ദ സൈറ്റ്, സ്മെല്ല് ആൻഡ് ഓർ ദ പ്രസൻസ് ഓഫ് ഫുഡ് ഇൻ ദ ഓറൽ ക്യാവിറ്റി ക്യാൻ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് സലൈവ. നമുക്കറിയാവുന്നതാണ്, നമുക്കിഷ്ടപ്പെട്ട ഒരു ഫുഡ് മെറ്റീരിയൽ, ഒരു ഭക്ഷണ സാധനം, അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ വായിൽ കൂടെ വെള്ളം ഊറും, സലൈവ സെക്രീഷൻ നടക്കും, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടാൽ മതി. ഇതെല്ലാം എന്താണ്? ഒരു ന്യൂറൽ ഹോർമോണൽ മെക്കാനിസം വഴി നടക്കുന്ന പ്രോസസ്സാണ്. ദ സൈറ്റ്, സ്മെല്ല് ആൻഡ് ഓർ ദ പ്രസൻസ് ഓഫ് ഫുഡ് ഇൻ ദ ഓറൽ ക്യാവിറ്റി ക്യാൻ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് സലൈവ. ഈ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുന്നതിനായിട്ട് അടുത്ത വീഡിയോ കാണുക. Video lessons, please subscribe to your Biology classes. Thank you.